ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ വക ഓണ ആശംസകൾ. കേരളത്തിൽ കർക്കിടക മാസത്തിൽ വിദേശത്തു നിന്ന് വരുന്ന നാവികർ ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നാവികർ കേരളത്തിൻ്റെ കടലിൽ വരാതെ മറ്റു ഭാഗങ്ങളിൽ കാത്തു നിൽക്കുമായിരുന്നു ചിങ്ങമാസമാവാനായിട്ട്. ചിങ്ങമാസത്ത് അവർ ധാരാളം സ്വർണമായിട്ട് കേരളത്തിലെ സ്പൈസസും സുഗന്ധവ്യഞ്ജനങ്ങളും നാളികേരങ്ങളും എല്ലാം വാങ്ങിക്കാനായിട്ട് അവിടെ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ സ്വർണം കൊടുത്ത് നടത്തുന്ന ഈ വ്യാപാരത്തെയാണ് പിന്നീട് ചിങ്ങമാസത്തെ ഈ ഉത്സവത്തെ ഈ വ്യാപാരത്തെ ഓണമായി മാറി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്ന മറ്റൊരു കഥ. ഓണത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതിലൊന്നാമത്തെ കഥ ചരിത്രകാരന്മാർ പറയുന്നത് ഇറാഖിലുള്ള സിങ്കൂറിയ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഓണം ഇവിടെ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തമിഴ്നാട്ടിലും ഒരുപാട് തരത്തിൽ വ്യാപാരോത്സവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ നടത്തിയിരുന്നു. ആന്ധ്രയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് കേരളീയർ മാത്രമല്ല ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്, മറ്റുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളും പല രീതിയിലായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഓണത്തിന് ചരിത്രപരമായ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും സാഹിത്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന നാവികർ കേരളത്തിലെ സ്പൈസസ് പൊന്നു കൊടുത്താണ് മേടിച്ചുകൂടിയിരുന്നത്. അതുകൊണ്ട് ഈ വ്യാപാരത്തെ അവർ പൊന്നോണം എന്ന് പറഞ്ഞുകൊണ്ടും അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. അവിസ്മരണമാക്കിക്കൊണ്ട് മഹാബലിയെ മാത്രം ഓർത്ത് ലോകത്തെ ജനങ്ങൾ ശാന്തിയോടും സമാധാനത്തോടും ഒരുമയോടെ കൂടി ഏത് തരത്തിലുള്ള ജനങ്ങളാണെങ്കിലും ഒരുമയോടെ കൂടി ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണം. ഓണത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ടെങ്കിലും ഇന്നും മലയാളികൾ ആഘോഷിക്കുന്നത് മഹാബലിയുടെ സ്മരണയ്ക്കായിട്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും നാനാഭാഗത്തു നിന്നും അവർ ആഘോഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.